സുഹൃത്തുക്കൾ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വാക്സിനേഷൻ സിറിഞ്ചിനെ കുറിച്ചാണ് വാക്സിനേഷൻ കണ്ണ് ആണ് നമ്മൾ മെയിനായിട്ട് പറയുന്നത് വാക്സിനേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന നോർമൽ സിറിഞ്ചിന് പകരം ഉപയോഗിക്കുന്ന ഗണ് അതിനാണ് അതാണ് ഈ ഫോട്ടോയിൽ കാണുന്ന തന്നെയാണ് സാധനം ഫോട്ടോയിൽ ഈ പുറത്ത് ഡിസ്പ്ലേ ഉള്ളത് തന്നെയാണ് നമുക്കുള്ളിലുള്ളത് പിന്നെ ഇതിൻ്റെ സൈഡിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് എന്തൊക്കെയാണ് സിലിണ്ടേർസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പോയിൻറ്റ് വൺ എം എൽ മുതൽ പോയിൻറ്റ് ഫൈവ് എം എൽ വരെയുള്ള സിറിഞ്ചാണ് നമുക്ക് സോറി സിലിണ്ടേഴ്സാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കിട്ടുക അപ്പോൾ ഇതാണ് അതിൻ്റെ പാക്കേജിങ് പുറത്തുള്ള ഒരു ഫോട്ടോ ഇതാണ് ഞാനിത് വാങ്ങിച്ചത് കോട്ടക്കലിനാണ് കോട്ടക്കൽ അമാന എന്നാണ് വാങ്ങിച്ചത് അപ്പോൾ അതിൻ്റെ പൈസ രണ്ടായിരത്തി നാൽപ്പതോ അങ്ങനെ എത്രയാണ് കറക്റ്റ് ഓർമ്മയില്ല എത്രയാണെന്നുള്ളത് എന്തായാലും ഏകദേശം ഒരു രണ്ടായിരത്തിന് മുകളിലേക്കാണ് ഇതിൻ്റെ വില വരുന്നത് അത് പുതിയ ഒരു സിറിഞ്ചാണ് പുതിയ മോഡലാണ് പിന്നെ ഇതിൻ്റെ മുകളിൽ തന്നെ ഉണ്ട് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റും കോഴി പശു പന്നി മീനൊക്കെ കൊടുക്കുക മീനിനെ കൊടുക്കുന്ന എനിക്കറിയില്ല കണ്ടിട്ടുള്ളു ഇതുവരെ പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള കവറിങ്ങിൽ വരുന്ന കുറച്ച് സംഭവങ്ങളാണ് ഇതിൻ്റെ പാക്കേജിൽ തന്നെ നമുക്കൊരു കാർഡ് ബോർഡിൻ്റെ ഒരു ചെറിയൊരു പീസ് അതിൽ പ്രിൻറ്റഡ് ആയിട്ട് പശുവും പിന്നെ ആടും കോഴിയുടെ കോഴിയുടെയൊക്കെ ഉണ്ട് ഓക്കെ ഇത് ജസ്റ്റ് അതിൻ്റെ മുകളിലായിട്ട് വെക്കുന്നൊരു ചെറിയ കവറിങ് മാത്രം പിന്നെയുള്ളത് നമ്മളെ വാക്സിനേറ്റർ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് വാക്സിനേറ്റർ ഇതുപോലെ ഫിറ്റ് ആയിട്ട് തന്നെയാണ് വരുന്നത് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് അതെടുത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വാക്സിനേഷൻ നമുക്ക് ചെയ്യാം വേറെ നമുക്കൊന്നും ചെയ്യേണ്ട ഒന്നും അറിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ പിന്നെ ജസ്റ്റ് എടുത്ത് അതിൽ ഒഴിച്ച് പ്രസ് ചെയ്താൽ മതി ഇത് വരുന്നത് അതിൻ്റെ സിലിണ്ടറാണ് അഡീഷണൽ ആയിട്ട് സിലിണ്ടേഴ്സ് നമുക്ക് ആണ് ഇതിപ്പോൾ ഞാൻ ഊരി വെച്ചാണ് രണ്ട് സിലിണ്ടർ സെപ്പറേറ്റായിട്ട് പാക്കറ്റിനടുത്ത് ഊരി വെച്ചാണ് ഇതതിൻ്റെ സ്പ്രിങ്ങും പിന്നെ ഈ സിലിണ്ടറിൻ്റെ മുന്നിലിടുന്ന ഒരു റബ്ബറുമാണ് പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു ലിക്വിഡ് ഒരു എൽ എല്ലാംഗിൾ ഇത്രയാണ് നമുക്ക് കിട്ടുന്നത് ഇത്രയാണ് നമ്മുടെ വാക്സിനേഷൻ്റെ ഗണ്ണിൻ്റെ ബോക്സിൽ ഉണ്ടാവുക ഇനി ഇത് മൊത്തം നമുക്ക് അഴിച്ചു നോക്കാം എങ്ങനെയൊക്കെ എന്തൊക്കെയാണുള്ളത് എന്നുള്ളത് അപ്പോൾ ഇതാണ് കംപ്ലീറ്റ് ആയിട്ട് അഴിച്ചു വെച്ചിട്ട് ഉള്ളതാണ് മൊത്തമായിട്ട് ഓരോന്നോരോന്നായിട്ട് ഞാൻ പീസ് പീസായിട്ട് വെച്ചാണ് അപ്പോൾ ഇതിൽ നീണ്ടിലാണ് പിന്നെ അതിൻ്റെ ബാക്കി പോർട്സ് സോറി അപ്പോൾ ഇതിൽ ഇതുപോലൊരു ബാക്ക് സൈഡിൽ നമ്മൾ പ്രസ് ഒരു പോർഷൻ ഉണ്ട് അതിൽ സ്പ്രിംഗ് കൂടിയിട്ടുള്ളത് അപ്പോൾ അത് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ പ്രസ് ചെയ്താൽ മതി പ്രെസ് ചെയ്തുമ്പോൾ അത് ഇതിപ്പോൾ സിലി സിലിണ്ടർ അയച്ചത് കൊണ്ടാണ് അതങ്ങനെ പുറത്തേക്ക് വരുന്നത് അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇത് പ്രസ് ചെയ്ത് വെച്ചിട്ട് ആ സിലിണ്ടർ എടുത്തിട്ട് അതിലേക്ക് ഇടുക സിലിണ്ടറിന് ഒരു ത്രെഡ് ഉണ്ടാവും അപ്പോൾ അത് വെച്ചിട്ട് തിരിച്ചു കൊടുത്താൽ മതി ജസ്റ്റ് തിരിച്ചു കൊടുത്താൽ മതി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാമെന്നല്ല തിരിച്ച് തിരിച്ചാൽ അത് അവിടെ നിൽക്കും പിന്നെ നമുക്ക് ഇടേണ്ടത് ബാക്കി പാർട്സാണ് അതായത് ഇതിൻ്റെ ബാക്കിയുള്ള കുറച്ച് പാർട്സുണ്ട് അതിൻ്റെ സിലിണ്ട നീഡിലൊക്കെ വരുന്ന ഒരു പോർഷൻ ഫ്രണ്ട് പോർഷൻ അത് അതും ഇതുപോലെ ജസ്റ്റ് തിരിച്ചു കൊടുത്താൽ മതി ടൈറ്റാക്കണം എന്നല്ല ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്താൽ തന്നെ അതവിടെ നിന്നോളൂ പിന്നെ അതിൻ്റെ നീഡിലാണ് നീഡിലിടേണ്ടത് അറ്റത്ത് ഇതുപോലെ പിന്നെ ഒരു സ്ക്രൂ അഴിച്ചു വയ്ക്കാൻ പറ്റുന്ന ചെറിയൊരു സോ ക്യാപ്പുണ്ട് അപ്പോൾ അത് അഴിച്ചെടുക്കാം അപ്പോൾ അതിട്ടിട്ട് അത് ഇത് അഴിക്കാൻ നിർബന്ധമല്ല ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ മുകളിലൂടെ ഈ നീടൽ ഫിറ്റ് ചെയ്യാം ഇപ്പം ഫിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് അതിൻ്റെ മുകളിലൂടെ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി നേടൽ ഇപ്പോൾ അഡീഷണൽ ആയിട്ടുള്ള നീടൽ നമുക്ക് പാക്കേജിൽ വേറെ വരുന്നുണ്ട് പിന്നെ ഇത് എല്ലാങ്കിളാണ് സിലിണ്ടർ നമ്മൾ ഫിറ്റ് ചെയ്തിട്ട് ടൈറ്റ് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അയക്കാൻ പറ്റില്ല അപ്പോൾ ഇത് വെച്ച് തിരിച്ചു കൊടുത്താൽ മതി തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് അഴിച്ചെടുക്കാം അതാണ് ഈ എല്ലാങ്കിൾ വരുന്നത് അപ്പോൾ ഇത് ഫിറ്റ് ചെയ്ത് നമ്മൾ ഇതിലേക്ക് എന്തെങ്കിലും ഒഴിച്ചിട്ട് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം പിന്നെ ഇത് ലിക്വിഡാണ് ഈ ലിക്വിഡ് പിന്നെ ഇതിപ്പോൾ ടൈറ്റാകുമോ അല്ലെങ്കിൽ ഓയിലാണ് ശരിക്കും നമ്മൾ മെഷീനിലൊക്കെ ഒഴിക്കുന്ന പോലത്തെ ഓരോ ഓയില് പിന്നെ ഇത് സിലിണ്ടറിൻ്റെ ഉള്ളിലുണ്ടാകുന്ന സ്പ്രിങ് അതിൻ്റെ അടിച്ചിലുണ്ടാകുന്ന സ്പ്രിങ് സിലിണ്ടറിൽ കാണാം അതിൻ്റെ അടിച്ച് സ്പ്രിംഗ് ഉണ്ട് ആ സ്പ്രിംഗ് ആണിത് സ്പ്രിങ്ങും റബ്ബറും ഇനി ഇതിലേക്ക് നമ്മൾ വാക്സിൻ ഒഴിക്കേണ്ടതിൻ്റെ മുകളിലുണ്ടാവുന്ന ഈ ചെറിയൊരു ബോട്ടിൽ പോലത്തെ സംഭവം അതിലാണ് നമ്മൾ ഒഴിക്കേണ്ടത് അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർ നൂറ് കോഴിയാണ് മുഴുവൻ ഒഴിക്കേണ്ട പകുതി ഒഴിച്ചാൽ മതി പകുതി ഒരു ഐസിൻ്റെ പാത്രത്തിൽ വെക്കുക അപ്പോൾ ഇത് ഇതുപോലെ നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വാക്സിൻ കൊടുക്കാം ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി എന്നിട്ട് വാക്സിൻ കൊടുക്കാം ഇനി നമുക്കിതിൻ്റെ ഡോസേജ് കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കണം അപ്പോൾ പോയിൻ്റ് ഫൈവ് എം എൽ സെറിഞ്ചിട്ടിട്ട് സോറി സിലിണ്ടർ ഇട്ടിട്ട് അത് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കറക്റ്റ് വരുന്നുണ്ടോ നമുക്ക് നോക്കാം അപ്പോൾ അത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം സാധാരണയായിട്ടിങ്ങനെ നമ്മൾ ഒരു സിംഗിൾ പ്രസ്സിൽ തന്നെ കറക്റ്റ് ഡോസേജ് ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റും നോക്കി പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് അധികം അതിനെക്കുറിച്ചധികം വറിയിടാവേണ്ട ആവശ്യമില്ല ഇതിൽ കറക്റ്റായിട്ട് പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വറിയിടാവേണ്ട ആവശ്യമില്ല എന്തായാലും അത് ഒറ്റ പ്രസ്സിൽ തന്നെ കറക്റ്റ് പോയിൻറ്റ് ഫൈവ് എം എൽ തന്നെ അതിന് ഇൻജക്റ്റ് ആവും നമ്മൾ സിലിണ്ടർ ഏതാ കിട്ടുന്നത് അതിനനുസരിച്ചിട്ട് ഇപ്പോൾ പോയിൻറ്റ് ഫൈവ് ആണ് പോയിൻറ്റ് ഫൈവ് അത് കുറവാണെങ്കിൽ അതിൽ കുറവ് നമുക്ക് ഇനി ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇപ്പോൾ ഇതിൻ്റെ മുകളിലെ ക്യാപ്പ് അഴിച്ചിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക ഞാൻ പച്ചവെള്ളം ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യാൻ കേട്ടോ ഞാൻ ഡയറക്റ്റ് വാക്സിൻ കാണിക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഓൾറെഡി വാക്സിൻ കൊടുത്തു നോക്കട്ടെ ഇനി അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചെയ്യാം അപ്പോൾ ഇതിലേക്ക് ജസ്റ്റ് പിന്നെ നമ്മൾ വെള്ളം ഇഞ്ചെക്റ്റ് ചെയ്യുക ഫസ്റ്റ് ടെസ്റ്റ് ചെയ്തു അപ്പോൾ കുറച്ച് വെള്ളം അധികം ഉണ്ട് അതിൽ അപ്പോൾ അത് മറിച്ച് കളഞ്ഞിട്ട് നമ്മൾ ഫൈനലായിട്ട് ഒന്നുകൂടി പ്രസ് ചെയ്തു ഓക്കെ അപ്പോൾ അതിലേക്ക് ഇനി വെള്ളം വന്നിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ സിറിഞ്ച് ഉണ്ടല്ലോ നമ്മൾ സാധാരണ ചെയ്യാൻ ഉപയോഗിക്കുന്ന സിറിഞ്ച് അത് ഉപയോഗിച്ചിട്ട് പിന്നെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ സിറിഞ്ച് വെച്ചിട്ട് നമ്മൾ ആ വെള്ളം വലിച്ചെടുത്താൽ എത്ര എം എൽ നമുക്ക് നോക്കാം കറക്റ്റ് കിട്ടുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് എന്തായാലും പോയിൻറ്റ് ഫൈവെന്ന് മാറാൻ സാധ്യതയില്ല എന്നൊക്കെ നോക്കാം എന്തായാലും റിസൾട്ട് നോക്കാം കറക്റ്റായിട്ട് പോയിൻ്റ് ഫൈവ് വന്നിട്ടുണ്ട് അപ്പോൾ ചെറിയ ഒരു വ്യത്യാസം വന്നത് ഞാൻ ഫുള്ളായിട്ട് വലിച്ചെടുത്തില്ല വെള്ളം കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ അത് കറക്റ്റ് പോയിൻറ്റ് ഫൈവ് എം എൽ ആണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ അത് കറക്റ്റ് ആണ് സാധാരണയായിട്ട് ഇത് ഈ വാക്സിനേഷൻ നമ്മൾ ഈ സിറിഞ്ച് വെച്ചൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ സിറിഞ്ച് വെച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതിൻ്റെ അളവിൽ ചെറിയ മാറ്റം വരും ഇതാകുമ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മാറ്റങ്ങളൊന്നും വരില്ല കറക്റ്റായിരിക്കും അപ്പോൾ ഇതിൻ്റെ വാക്സിനേഷൻ ചെയ്യുന്നത് ഫുള്ളായിട്ട് ഇതിൽ ഒഴിക്കണ്ട പകുതി ഒഴിച്ചിട്ട് പകുതി ഒരു ഐസ് ക്യൂബ് ഇട്ടിട്ട് ഒരു പാത്രത്തിൽ വെക്കുക ആ കുപ്പിയോടെ എന്നിട്ട് ബാക്കി മാത്രം ചെയ്താൽ മതി ഇനി ഈ സാധാരണ സെറിഞ്ചിച്ച് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കുക ഇത് സാധാരണ സെറിഞ്ച് വെച്ച് നമ്മളിങ്ങനെ വാക്സിൻ വലിച്ചെടുത്താൽ ഇതിപ്പോൾ ടു പോയിൻറ്റ് ഫൈവ് എം എൽ ആണ് ഫുള്ളായിട്ട് വലിച്ചെടുത്ത് വാക്സിൻ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ അളവ് കറക്റ്റായിട്ട് നോക്കുക അപ്പോൾ അത് ഓരോ കോഴിക്ക് പ്രസ് ചെയ്യുക ഇപ്പം ടു പോയിൻറ്റ് ഫൈവ് ടു ആയി പിന്നെ വൺ പോയിന്റ് ഫൈവ് അതുപോലെ വണ്ണ് പിന്നെ പോയിന്റ് ഫൈവ് അങ്ങനെ അഞ്ച് കോഴിക്കാൻ നമുക്ക് കൊടുക്കരുത് ടു പോയിൻ്റ് ഫൈവ് എം എൽ സിറിഞ്ച് വെച്ചിട്ട് നമുക്ക് അഞ്ച് കോഴി കൊടുക്കാം അപ്പോൾ ഇത് കറക്റ്റ് മാർക്കിങ്ങിൽ തന്നെ വാങ്ങിക്കണം പഴയ സിറിഞ്ച് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യരുത് പുതിയ സിറിഞ്ച് വെച്ചിട്ട് തന്നെ ചെയ്താൽ നല്ലത് കാരണം കറക്റ്റായിട്ട് നമുക്ക് മാർക്കിങ് അതിൽ കിട്ടും അപ്പോൾ ഇതിലാണെങ്കിൽ അളവ് അങ്ങോട്ടോട്ട് മാറുന്ന ചെറിയൊരു ടെൻഷൻ ഉണ്ടാകും അപ്പോൾ കറക്റ്റ് അളവ് കൊടുക്കുക കൂടുതൽ കൊടുക്കരുത് കുറഞ്ഞാലും വലിയ കുഴപ്പമില്ല എന്നാലും കൂടുതൽ കൊടുക്കരുത് കറക്റ്റായിട്ട് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതാണ് ഈ നോർമൽ സിറിഞ്ച് വെച്ചിട്ടുള്ള പ്രശ്നം മറ്റേതാണ് നമുക്ക് ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി അപ്പോൾ ഇതിൻ്റെ ഒന്നുകൂടി പറയും ഇതിൻ്റെ കറക്റ്റ് അളവ് നോക്കുക ശ്രദ്ധിക്കുക അപ്പോൾ ഇതിൻ്റെ ഉപയോഗം കഴിഞ്ഞാൽ നമ്മൾ വെച്ച് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് രണ്ടു തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലീനായിട്ട് കിട്ടും നോക്ക് അപ്പോൾ അത്യാവശ്യം പിന്നെ വേറൊന്നും ചെയ്യാനില്ല ഇത്രയാണ് ഈ വാക്സിനേഷൻ കൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത് ഇനി പിന്നെ ഞാൻ കൂടുതലാണ് ചെയ്യുന്നത് ഈ അസുഖങ്ങളായിട്ട് ബന്ധപ്പെട്ട വീഡിയോസാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക എന്തെങ്കിലും പുതിയ വീഡിയോസ് നിങ്ങൾ ഐഡിയൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിയേണ്ടതെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്കതിനെക്കുറിച്ച് പറയാൻ പറ്റുന്ന ടോപ്പിക് ആണെന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ട് ഇടാൻ ശ്രമിക്കാം അപ്പോൾ അടുത്ത വീഡിയോ കോഴിയുടെ അസുഖത്തിനെ കുറിച്ചിട്ട് ചെയ്യണം എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം